ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ വെനസ്ഡേ എത്തിയിരിക്കുകയാണ്, ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നൊരു കാര്യം, നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്, നമ്മുടെ പല്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നല്ല പല്ലുകൾ കിട്ടുക എന്നുള്ളതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സത്യം പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. പല്ലിൻ്റെ സ്ട്രക്ചറിങ്ങും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ജനറ്റിക്കലാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോൺ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എങ്കിലും പഴയ കാലം പോലെയല്ല, ഇപ്പോൾ എന്ത് കറക്ഷൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെൻറ്റിസ്ട്രി ആ ഒരു മേഖല ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടൊരു കാര്യമാണ്. അപ്പോൾ പല രീതി, ഇപ്പോൾ ഏത് ഷേപ്പിലുള്ള പല്ലാണെങ്കിലും ആ ഷേപ്പ് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. താഴ്ത്താം, പിന്നെ ഈവൻ മോണ പൊങ്ങിയാൽ പോലും എന്തും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്യാപ്പിടാം, ഗ്യാപ്പ് ഫിൽ ചെയ്യാം, നമുക്ക് പല്ലില്ലെങ്കിലും പ്രശ്നമില്ല, പല്ലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, എങ്കിലും എനിക്കെടുത്ത് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ പല്ലിൻ്റെ ഹൈജീൻ പഠിപ്പിക്കണം. രാവിലെയും വൈകുന്നേരവും പല്ല് നന്നായിട്ട് ബ്രഷ് ചെയ്യുക. ദാറ്റ് ഈസ് കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി ബ്രഷ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് ബ്രഷ് ചെയ്യുക, വാകഴുകുക, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യവും വളരെയധികം ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ മൗത്ത്. ഓക്കെ, പിന്നെ നമ്മൾ നല്ല, അതായത് വായിൽ ഒരു അത്രയും വൃത്തിയുള്ളൊരു വായാണെങ്കിൽ നമുക്ക് വായുനാറ്റം മുതലായ കാര്യങ്ങളൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എത്ര അടുത്ത് നിന്ന് സംസാരിക്കാനും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഡെഫിനറ്റ്ലി ഉണ്ടാകും. അയ്യോ, അവർക്ക് നമ്മുടെ വായുനാറ്റം ബാഡ് സ്മെൽ വരുമോ വരുമോ അങ്ങനെയൊക്കെ തോന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാ ദിവസവും നന്നായിട്ട് രണ്ട് നേരം പല്ല് ബ്രഷ് ചെയ്യുക, അത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു കാര്യം, ഫ്ലോസ് ഉപയോഗിക്കുക. അതായത് പല്ലിനിടയിലുള്ള കാര്യങ്ങൾ, ഭക്ഷണ പാർട്ടിക്കിൾസ് മാറ്റാനായിട്ട് ഫ്ലോസ് മെഡിക്കൽ സ്റ്റോഴ്സിൽ കിട്ടും. നൂല് പോലെ ഇരിക്കുന്നൊരു കാര്യമാണ്. അതിങ്ങനെ ഓരോ, അത് പല്ലിന് ദോഷമില്ല, മോണയ്ക്കും ദോഷമില്ല. അതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാ ഓരോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ഫ്ലോസ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം, പല്ല് വാകഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും ബ്രഷ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ മോണയെ കൂടി നന്നായിട്ട് മസാജ് ചെയ്ത് വേണം വാ വൃത്തിയാക്കാനായിട്ട്, മൗത്ത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ജനറലി പറയാം. പിന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മഞ്ഞ നിറം പല്ലിനൊരു വൈറ്റനിങ്, അതായത് വൈറ്റ് കളറാണ് ജനറലി ഒരു വൈറ്റിഷ് ആയിട്ടായിരിക്കും നമ്മുടെ പല്ലിരിക്കുന്നത്. പക്ഷേ ചിലരൊക്കെ പല്ല് യെല്ലോയിഷ് ആയിരിക്കും. കൂടുതലും വെളുത്ത ആൾക്കാർക്ക് കുറച്ചൊരു യെല്ലോ ടോണാണ് വൈറ്റ് പല്ലിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ അറ്റ് ദി സെയിം ടൈം എല്ലാവരും സ്കിൻ വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കുറച്ച് നിറം കുറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ മീഡിയം കംപ്ലക്ഷൻ ഉള്ളവരുടെ പല്ലിന് നല്ല കളറായിരിക്കും, നല്ല വൈറ്റ് കളറായിരിക്കും. അതെപ്പോഴും അങ്ങനെയാണ്. സ്കിന്ന് ഭയങ്കര വൈറ്റ് ആണെങ്കിൽ പല്ലിനൊരു യെല്ലോ ടോൺ ജനറലി വരും. എങ്കിലും പല്ല് കഴിയുന്നിടത്തോളം ആ യെല്ലോ ടോൺ വരാണ്ട് അല്ലെങ്കിൽ വന്നാൽ തന്നെ വൈറ്റാക്കി ഇരിക്കാൻ ആഗ്രഹിക്കാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഡെൻറ്റിസ്റ്റിനെ സന്ദർശിക്കുകയും വൺസ് ഇൻ എ മന്തോ അങ്ങനെ ഇരിക്കുമ്പോൾ പല്ല് ഫുൾ ക്ലീനിങ് അപ്പ്, വൈറ്റനിങ് ഓഫ്, അതെല്ലാം ചെയ്യാൻ പറ്റും. പല്ലിനെ വൈറ്റനിങ് ചെയ്യാനൊക്കെ പറ്റും. എങ്കിലും നമ്മുടെ ഹോം റെമഡീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൽ ഉണ്ടാകുന്ന സ്റ്റെയിൻസും മറ്റു കാര്യങ്ങളും ആ യെല്ലോ ടോൺ ഒക്കെ കുറേയെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് പ്രധാനമായിട്ട് പണ്ടത്തെ കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ ഉമിക്കരി ഉപയോഗിച്ചിട്ടാണ് പല്ല് തേച്ചുകൊണ്ട്. ഉമിക്കരി എന്ന് പറഞ്ഞാൽ അറിയാലോ, തവിട്. തവിട് എന്ന് പറഞ്ഞാൽ ബാൺ, അതായത് നമ്മുടെ അരിയിൽ വരുന്ന, അതായത് നെല്ല് കുത്തുമ്പോൾ കിട്ടുന്നതാണ് തവിട്. ആ തവിട് കരിഞ്ഞുണ്ടാകുന്നതാണ് കറുത്ത നിറത്തിൽ ഉമിക്കരി. ആ ഉമിക്കരി നല്ല ഫൈനായിട്ട് പൗഡർ പോലെ പൊടിച്ചിട്ടാണ് പല്ല് തേക്കുന്നത്. കാര്യം അതിൽ റഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമലിന് കേടാണ്. അന്ന് പോലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത്രയും ഫൈനായിട്ട് പൊടിച്ചിട്ട് ചെയ്യണം. അതിനെ കൂടെ വെച്ചിട്ട് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇവരൊക്കെ പല്ല് തേക്കുന്നതിന്. അത് ചിലരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കൂടാണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവിൻ്റെ ഇലയിൽ, ഇലയും ആ ഇലയുടെ അറ്റത്തൊരു തണ്ടുണ്ടാകുമല്ലോ മാവിലയുടെ, അത് വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് പല്ല് ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ പല്ല് നല്ല വൈറ്റായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. നല്ല ക്ലീനാകും, ഒരു വായുനാറ്റവും ഉണ്ടാകില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാവ് അന്വേഷിച്ച് നടക്കാനെന്ന് ചിലപ്പോൾ മാവ് കിട്ടിയാൽ നല്ലതാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്തൊരു മാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാവിലയുടെ അറ്റത്ത് ആ ഒരു തണ്ടുണ്ടല്ലോ, ആ അത് വെച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്താൽ പല്ലിന് വളരെ വളരെ നല്ലതാണ്. ഉമിക്കരി വളരെ ഫൈൻ പൗഡറായിട്ട് ചെയ്യുന്നതും ഉപ്പിട്ട് ഉപ്പും കൂടി ചേർത്ത് ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്. ഇനി മറ്റൊരു റെമഡി ഞാൻ പറഞ്ഞു തരാൻ പോകണം, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. അതായത് സിട്രസ് ആയിട്ടുള്ള ചില കാര്യം, അതായത് ഓറഞ്ചിൻ്റെ പീല്, ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങയുടെ തൊലി, ഇതെല്ലാം തന്നെ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചാൽ നല്ല വൈറ്റ് കളറ് കിട്ടും. സ്ട്രോബെറീസ് ഒക്കെ അതും വളരെ വളരെ നല്ലതാണ്, പല്ലിൻ്റെ വൈറ്റനിങ് പ്രോപ്പർട്ടി കൂടുതലായിട്ട് വൈറ്റൻ ആക്കി തരാനായിട്ട് അതിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. സ്ട്രോബെറിക്കകത്ത് മാലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻസൈം ഉണ്ട്. അതാണ് നമ്മുടെ പല്ലിനെ വെളുപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ സ്ട്രോബെറി ഒന്നും എപ്പോഴും കിട്ടില്ലല്ലോ, മാത്രമല്ല അത് ഭയങ്കര എക്സ്പെൻസീവാണ്, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. ഈ ഓറഞ്ച് തൊലിയുടെ ഉള്ളിൽ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ തോടിനകത്ത്, അത് സോളിബിൾ ഫൈബറാണ് അതിനകത്ത്. അതിനകത്തുള്ള ആ പ്രോപ്പർട്ടീസാണ് നമ്മുടെ ഈ പല്ല് വെളുപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇത് കൂടാണ്ട് വൈറ്റമിൻ സി
പെക്റ്റിൻ മുതലായ കാര്യങ്ങളും ഓറഞ്ചിൽ, ഓറഞ്ച് പീലിലോ ഉണ്ട്. പിന്നെ ലിമോണിൻ, ഗ്ലൂക്കനേറ്റ് മുതലായ കാര്യങ്ങളും ഇതെല്ലാം തന്നെ, ഈ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ ഓറഞ്ച് പീലിനകത്ത് ഉണ്ട്. ഈ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ നമ്മളുടെ പല്ലുകളെ വെളുപ്പിക്കുന്ന നാച്ചുറൽ ടീത്ത് വൈറ്റനേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഓറഞ്ച് പീലിലുണ്ട്. അപ്പോൾ ഓറഞ്ച് പീലെന്ന് പറയുമ്പോൾ ഓറഞ്ച് പീലിൻ്റെ പുറമേയുള്ള കാര്യമല്ല, ഉള്ളിലുള്ള വൈറ്റ് പോർഷനിലാണ് അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഓറഞ്ച് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് പീല് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, നമുക്ക് ഓറഞ്ച് പീല് പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പീലിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനകത്തുണ്ടോ, അത് നമ്മൾ സ്കിന്നിലൊക്കെ പുരട്ടാറില്ലേ, നമ്മുടെ പാക്കിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ, അതാണ് നമ്മുടെ ഒരു പ്രധാന കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദിസ് ഇസ് ബേ ലീഫ്. ബേ ലീഫ് എന്ന് പറയുമ്പോൾ വയണയിലല്ല, നമ്മുടെ പട്ടയിലെ പട്ട, നമ്മുടെ മസാലയിലൊക്കെ ഉള്ള പട്ട, അതായത് സിനമൺ, പട്ടയുടെ ഇലയാണ് ബേ ലീഫ്. ആക്ച്വലി നമ്മൾ മസാലയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്, ചിക്കൻ കറിയിലൊക്കെ ബേ ലീഫ് ബിരിയാണിയിലൊക്കെ ഇടും. അത് പൊടിച്ച് വയ്ക്കുക, അതും ഉണങ്ങിയതാണ്, നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉണങ്ങിയ പട്ട ഇല, ദേ ഇതാണ് നമ്മൾ സാധാരണ ബിരിയാണിയിലൊക്കെ ഇടുന്നതാണ്. ഇത് വയണ ഇല അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ട, ഇത് പട്ട ഇലയാണ്, പട്ട മരത്തിൻ്റെ ഇലയാണ്. ഇതാണ് ബേ ലീഫ്. അപ്പോൾ ഇത് പൊടിച്ച് ഫൈനായിട്ട്, ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമാണ്, അത് നല്ലതായിട്ട് പൊടിച്ച് വയ്ക്കുക. ഇത് കേട്ടോ, ഫൈൻ പൗഡർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി ഫൈൻ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് അരിച്ചെടുത്താലും മതി. ഓക്കെ, പൊടിച്ചിട്ട് അരിച്ചെടുക്കാം വേണമെങ്കിൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ വളരെ പ്രധാനം. ഈ ഓറഞ്ച് പീലെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് അസറ്റിക്കാണ് അതിൻ്റെ നേച്ചർ. അസറ്റിക് ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയാസിനെ എല്ലാം കൊല്ലും. അപ്പോൾ ഈ ബാക്ടീരിയാസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ജെംസും മറ്റു കാര്യങ്ങളുമൊക്കെ വായിലൊക്കെ തങ്ങി നിന്നിട്ടാണ് ഈ പല്ലിലൊക്കെ ഡീകളറേഷനൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ കോള, പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്നവർ, പിന്നെ അതുകൂടാണ്ട് ചായ, കോഫി, അതെല്ലാം കഴിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ. അപ്പോൾ നാച്ചുറലായിട്ട് പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം പ്രധാനമായിട്ട് ഈ ബാക്ടീരിയാസിനെ ക്ഷണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തങ്ങി നിന്നാൽ ഉണ്ടാകും. അതിനെയെല്ലാം നശിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡിക് നേച്ചർ സഹായിക്കും ഓറഞ്ച് പീലിൻ്റെ. ഇതുകൂടാണ്ട് നമ്മുടെ ബേ ലീഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റെയിൻസ് അല്ലെങ്കിൽ ഈ കളർ ഡിസ്കളറേഷൻ എല്ലാം തന്നെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റാനായിട്ടുള്ള സഹായം നമ്മുടെ ബേ ലീഫ് ചെയ്യും. ബേ ലീഫ് അഥവാ നമ്മുടെ പട്ടയുടെ ഇല, ഇതും നമ്മളുടെ പല്ലിൽ തേച്ച് കഴിഞ്ഞാൽ, പൊടിച്ചിട്ടൊക്കെ തേച്ച് കഴിഞ്ഞാൽ പല്ല് വൈറ്റനിങ് ആക്കാൻ അല്ലെങ്കിൽ പല്ല് വെളുപ്പിക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ടെന്നാണ് റിസർച്ചുകളൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക, അതിൽ ലോറിക് ആസിഡുണ്ട്. ഈ ലോറിക് ആസിഡ് എന്ന് പറയുന്ന കാര്യവും ബാക്ടീരിയാസിനെയെല്ലാം നശിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ പല്ലിനും മൂണയ്ക്കും എല്ലാം വളരെ നല്ലതാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുതരാം. ഈ രണ്ട് പൊടികളും സമം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യമായിട്ട് ഒരു ദിവസം ചെയ്താൽ മതി. കാര്യം ഈ അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇടാമ്പിലൊക്കെ പോകും. വൺസ് ഇൻ എ വീക്ക് ഈസ് ഓക്കെ. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിച്ച് വയ്ക്കുക, എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അത് കുറച്ചെടുക്കുക, കുറച്ച് വെളിച്ചെണ്ണയുമായിട്ട് ചാലിച്ച് പല്ലിൽ തേക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലായിട്ട് ബ്രഷും പേസ്റ്റും ഉപയോഗിച്ചിട്ട് പല്ല് വൃത്തിയാക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു അല്പം എടുത്ത് കാണിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ, പിന്നെ നമ്മുടെ പട്ടയല, അത് ബേ ലീഫ്, അത് പൊടിച്ചതും ഒരു അര ടീസ്പൂൺ, ഇത് രണ്ടും കൂടി ചേർക്കുന്നു. രണ്ടും കൂടി മിക്സ് ചെയ്യും. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തേക്ക് ചേർക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പല്ലി തേക്കുന്നില്ല, ഒരു കുഴപ്പമില്ല, പല്ലിന് മൂണയ്ക്കും നല്ലതാണ് വെളിച്ചെണ്ണ. നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിന് പോലും നല്ലതാണ് ഓയിൽ പുള്ളിങ് മെത്തേഡ്. വായിൽ ഇങ്ങനെ എണ്ണ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചിങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞിരുന്നത് അതിങ്ങനെ നമ്മൾ പല്ല് തേച്ചിട്ട് വെള്ളം കൊള്ളില്ലേ, അതുപോലെ ചെയ്തിട്ട് കുറേ നേരം ഇങ്ങനെ ചെയ്തിട്ട് തുപ്പിക്കളയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ എന്താ പറയുക, വായിക്കാത്തൊക്കെ ഉള്ള എല്ലാ അണുക്കളും പോകും. ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്, വളരെ വളരെ നല്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം. ഓയിൽ പുള്ളിങ് മെത്തേഡ്. അപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കാം, ഇച്ചിരി വെളിച്ചെണ്ണ, ഇതിപ്പോൾ ഒരു അല്പം അര ടീസ്പൂൺ വരെ ഒഴിക്കാം. കുറച്ച് മതിയല്ലോ. ഇനി ഇത് പല്ലിൽ തേക്കുന്നു, അതാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ചെയ്തില്ല, ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് തേച്ച് കാണിക്കും. അപ്പോൾ ആദ്യം വായിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നമ്മളൊന്ന് ആദ്യം ക്ലീൻ ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ച കാര്യം
നമ്മൾ സാധാരണ പല്ലേക്കില്ലേ അതുപോലെ സർക്കുലർ മൂവ്മെന്റ്സിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് പറ്റുമെങ്കിൽ ചെയ്യാം, 5-7 മിനിറ്റ്സ് എന്തായാലും ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഒരു 5-7 മിനിറ്റ്സ് ആയി കഴിഞ്ഞു, ഇനി ഞാൻ ബാഗ് എഴുതാൻ പോകുന്നു. ഓക്കെ, എൻ്റെ പല്ലും ഭയങ്കര വൈറ്റ് അല്ല കേട്ടോ, കുറച്ചൊരു യെല്ലോയിഷ് ടിൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം ഇത് തന്നിട്ടുണ്ട് ഈ ഒരു മെത്തേഡ്. ദേ നോക്കിയേ, എത്രത്തോളം കാണാമെന്ന് എനിക്കറിയില്ല. നല്ല വൈറ്റ് വൈറ്റ്, നല്ലൊരു വൈറ്റ് കളറിലേക്ക് മാറിക്കഴിഞ്ഞു. ആ യെല്ലോ ടൂണെല്ലാം മാറും. എന്നിട്ട് ഇനി നമ്മൾ സാധാരണ ഇതൊരു ചെറിയൊരു കയ്പ്പൊക്കെ തോന്നും ഇതിങ്ങനെ വായിൽ, പക്ഷെ നമ്മളിത് കുടിച്ചിറക്കൊന്നും വേണ്ട. നമ്മളിത് ജസ്റ്റ് ബ്രഷ് ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്നുകൂടി വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ പേസ്റ്റും ബ്രഷും വെച്ചിട്ട് സാധാരണ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യുക. അപ്പോൾ ഞാനിനി പേസ്റ്റും ബ്രഷും വെച്ചിട്ട് കൂടി ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വരാം. അങ്ങനെ പല്ലെല്ലാം തേച്ച് വൃത്തിയായി തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ചിരിക്കുമ്പോൾ കാണാമല്ലോ അല്ലേ പല്ല്. ഞാൻ സാധാരണ പല്ല് അധികം കാണിക്കാറില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ സ്മൈലാണ്. പക്ഷേ പല്ല് കാണിച്ച് ചിരിക്കാറുണ്ട്, ഭയങ്കര സന്തോഷം വരും ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും പല്ല് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പം നോക്കിയേ, ഇപ്പം നല്ല വൈറ്റ് കളർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ. യെല്ലോ ഒരു ടുവേർഡ്സ് യെല്ലോ സൈഡായിരുന്നു, ഭയങ്കര വൈറ്റ് അല്ല. അപ്പോൾ അത് ഞാൻ നമ്മളുടെ ഡെൻ്റൽ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹമാണ് പറഞ്ഞത് വൈറ്റ് സ്കിൻ ഉള്ളവർക്ക് കുറച്ചുകൂടെ യെല്ലോ സ്റ്റൈ ഒരു യെല്ലോ കൂടുതലുള്ള പല്ലായിരിക്കും, അതായത് വൈറ്റ് ആയിരിക്കില്ല. നിറം കുറഞ്ഞ ആൾക്കാർക്ക് കുറച്ചുകൂടെ വൈറ്റായിട്ടുള്ള നല്ല പല്ലായിരിക്കും തോന്നി. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ അത് അവർക്ക് എന്ത് ഭാഗ്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് റെമഡീസ് വെച്ചപ്പോൾ ഡെന്റിസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ടാകും, ഡോക്ടേഴ്സ് പറയും വന്ന് ഇടയ്ക്ക് ഒന്ന് വൈറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, പിന്നെ എപ്പോഴും പല്ല് ക്ലീനാക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അല്ലാണ്ട് ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചാണ് ഈ സ്ട്രോബെറിയുടെ കാര്യം കണ്ടെത്തിയത്. അപ്പോൾ സ്ട്രോബെറിയും പേസ്റ്റും കൂടെ, സ്ട്രോബെറി മാഷ് ചെയ്തിട്ട് പേസ്റ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്താലും ബ്രഷ് ചെയ്താൽ അത് എല്ലാ ദിവസവും ചെയ്യാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ആഴ്ചയിൽ 2-4 ദിവസമൊക്കെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ ചെയ്താലും നല്ല മാറ്റം ഉണ്ടാകും, നല്ല എന്താ പറയുക, പല്ല് നല്ല വെളുക്കും. പക്ഷേ നമുക്കെപ്പോഴും സ്ട്രോബെറി കിട്ടില്ലല്ലോ, സ്ട്രോബെറി ഭയങ്കര എക്സ്പെൻസീവാണ്, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനല്ലേ തോന്നുള്ളൂ. പിന്നീടാണ് ഞാൻ ഈ മെത്തേഡിലേക്ക് എത്തിയത്. ഈ മെത്തേഡും വളരെ ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നതാണ് ഇങ്ങനത്തെ മെത്തേഡ്സൊക്കെ. ഇത് ഞാൻ ട്രയൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി, ഭയങ്കര മാറ്റം കണ്ടു തുടങ്ങി. പക്ഷേ ഡെയിലി ഒന്നും ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ധാരാളം മതി. കാര്യം അസിഡിക് പ്രോപ്പർട്ടി ധാരാളം ഉണ്ട് ഓറഞ്ച് പീലിൽ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇനാമലൊക്കെ മോശമായി പോകും, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് നമുക്ക് നല്ലൊരു ക്ലീനിങ് പ്രോസസ്സായിട്ട് തന്നെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പല്ലിങ്ങനെ യെല്ലോ, ഒരുപാട് യെല്ലോ അല്ല ഞാൻ പറയുന്നത്, ചെറിയ യെല്ലോ ആണെങ്കിൽ പോലും, പിന്നെ പല്ലിൽ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞു വന്ന് നല്ല വെളുത്ത പല്ല് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, വളരെ ഇഫക്റ്റീവാണ്, നല്ലതാണ്, വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി എണ്ണയെല്ലാം മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത്, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രോപ്പർട്ടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ പല്ല് ഒരു 5-7 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി തേക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക, പേസ്റ്റും ബ്രഷും വെച്ച് ഒന്നുകൂടി കഴുകുക. അപ്പോൾ അതിൻ്റെ ദുസ്വാദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകും. ചെറിയൊരു കയ്പ്പ് രസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളത് ടേസ്റ്റിന് വേണ്ടിയല്ലല്ലോ, നമ്മൾ പല്ല് തേക്കാനല്ലേ ഉപയോഗിക്കുന്നത്. എന്തായാലും ചെയ്ത് നോക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം നല്ലൊരു റെമഡിയാണ്. പല്ല് നല്ല വെളുത്ത കളറായിട്ട് വരും, പല്ലിലുണ്ടാകുന്ന സ്റ്റെയിൻസ് എല്ലാം മാറും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ തരണം. തീർച്ചയായിട്ടും അതെനിക്ക് കേൾക്കാൻ ആകാംക്ഷയുണ്ട്, കാര്യം എനിക്കിത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള റെമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ചെയ്തിട്ട് പ്രശ്നമുള്ളവർ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.